ചക്കേം മാങ്ങയും മുമ്മാസം ഇങ്ങനെ മലയാളികളുടെ ഭക്ഷണശീലങ്ങളിലും പഴഞ്ചൊല്ലുകളിലും നാടൻ പാട്ടുകളിലും ആചാരങ്ങളിലും ചക്കയുടെ പ്രാധാന്യം വളരെ വലുതാണ്. പാവങ്ങളുടെ ഭക്ഷണം എന്ന പദവിയിൽ നിന്നും മാറി ലോകം മുഴുവൻ മാംസാഹാരത്തിന് പകരം വയ്ക്കുവാനുള്ള ഒരു ഭക്ഷ്യപദാർത്ഥമായി ചക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. ചക്കപ്പുഴുക്കും മീൻകറിയും ചക്ക എരിശേരി ചക്കപ്പായസം ചക്ക വരട്ടിയത് എന്നിങ്ങനെയുള്ള നാടൻ ചക്ക രുചിക്കൂട്ടുകളിൽ നിന്നും മാറി കൂടുതൽ വിപണന സാധ്യതയുള്ള ചക്ക ജാം ചക്ക ജ്യൂസ് ചക്ക ഐസ്ക്രീം എന്ന മേഖലയിലേക്കും ചക്ക കടന്നു വരികയാണ്. വിഷം തീണ്ടാത്ത ഒരു ഫലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടെ ചക്കയെ ചൂണ്ടിക്കാട്ടാം. മൊറേസിയ ഫാമിലിയിൽ പെടുന്ന ചക്കയുടെ ശാസ്ത്രീയ നാമം ആസ്ട്രോകാർപ്പസ് ഹ്യൂട്രോഫില്ലസ് എന്നാണ്. ചക്കയുടെ ജന്മസ്ഥലം കേരളവും കേരളത്തിനു ചുറ്റുമുള്ള വെസ്റ്റേൺ ഘാട്ട് പ്രദേശവും തന്നെയാണ്. അതിബൃഹത് ഫലം, പനസ, കണ്ടകി ഫലം എന്നൊക്കെ പേരിലാണ് ആയുർവേദത്തിൽ ചക്കയെ പരാമർശിച്ചിട്ടുള്ളത്. പഴുത്ത ചക്കയുടെയും പച്ച ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയും ഒക്കെ ഗുണങ്ങൾ പ്രത്യേകം പ്രത്യേകമായി പറയുന്നുണ്ട്. ഇതിൽ പഴുത്ത ചക്കയുടെ ഗുണം നോക്കുകയാണെങ്കിൽ ത്രിദോഷങ്ങളിൽ വാദപിത്തത്തെ ശമിപ്പിക്കുന്നതാണ് പഴുത്ത ചക്ക. ശരീരത്തെ തടിപ്പിക്കുന്നതാണ്, ഫലം ഉണ്ടാക്കുന്നതാണ്, കഫമാംസങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്, കൂടാതെ ശുക്ലജനനം അഥവാ എഫ്രോഡിസിയ ഗുണം കൂടിയുള്ളതാണ് പഴുത്ത ചക്ക. ഇനി പച്ച ചക്കയുടെ ഗുണം നോക്കുകയാണെങ്കിൽ ഇത് വാദത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, കഫമേധസ്സുകളെ വർദ്ധിപ്പിക്കും, ചുട്ടുനീറ്റൽ കുറക്കുകയും ചെയ്യും. ഇത് ദഹിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ചക്ക അധികം തിന്നാൽ ചുക്കു തിന്നണം, ദഹിക്കാൻ സഹായിക്കുന്ന ചുക്കു തിന്നണം എന്ന പഴഞ്ചൊല്ല് ഉണ്ടായിട്ടുള്ളത്. ചക്കക്കുരുവാണെങ്കിൽ അതും വാദവർദ്ധനമാണ്, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, മലബന്ധത്തെ ഉണ്ടാക്കുന്നതാണ്, ശരീരബലം വർദ്ധിപ്പിക്കും. കൂടാതെ എഫ്രോഡിസിയാക് അഥവാ ശുക്ലജനന സ്വഭാവവും ചക്കക്കുരുവിനുണ്ട്. ചക്കയുടെ പോഷകമൂല്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ, നാരുകൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ചക്ക. ഇതിൻ്റെ കലോറി മൂല്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്തമമായ ഭക്ഷണ പദാർത്ഥമാണ് ചക്ക. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞ ഒരു പ്രതീതി ഉണ്ടാവുകയും ഭക്ഷണത്തോടുള്ള ആസക്തി കുറയുകയും ചെയ്യും. കൂടാതെ ധാരാളം നാരുകളുള്ളതുകൊണ്ട് മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകളെ അകറ്റി നിർത്തുന്നതും ആണ് ചക്ക. ചക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളായ കരോട്ടിനോയിഡ്സും ഫ്ലേവനോയിഡ്സും ഉണ്ട്. ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതും ഹൃദ്രോഗം, ക്യാൻസർ പോലുള്ള രോഗങ്ങളെയൊക്കെ അകറ്റി നിർത്താൻ സഹായിക്കുന്നതുമാണ്. കൂടാതെ വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ B6, നിയാസിൻ, റൈബോഫ്ലേവിൻ, ഫോളിക് ആസിഡ് തുടങ്ങിയവയും ചക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മിനറൽസുകളായ പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയൺ ഇവയും ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുവാനും ഇതിന് കഴിവുണ്ട്. ഈ അടുത്ത് നടന്ന ചില പഠനങ്ങളിൽ ചക്കയ്ക്ക്, പച്ച ചക്കയ്ക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. പച്ചച്ചക്കയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഭക്ഷണ പദാർത്ഥമായി ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും പ്രമേഹം നിയന്ത്രണത്തിലാക്കുവാനും സാധിക്കുന്നതാണ്. എപ്പോഴും ചക്ക വിഭവങ്ങൾ കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി കഴിക്കുന്നതാണ് നല്ലത്. ഭക്ഷണത്തിൻ്റെ കൂടെ ചക്കയും കൂടി കഴിക്കുകയാണെങ്കിൽ അത് അമിതമാവാൻ സാധ്യതയുണ്ട്.